നമസ്കാരം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ധാരാളം പ്രത്യേകതകളുള്ള തിരഞ്ഞെടുപ്പായിരുന്നു അതിലേറ്റവും പ്രധാനം ഒരു മുന്നണി ഇവിടെ തുടർഭരണം നേടി എന്നതാണ് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ അങ്ങനെയൊരെണ്ണം ഉണ്ടായിട്ടില്ല പക്ഷേ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തുടർഭരണം നേടി അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്ന് ഏതാണ്ട് ഒന്നര വർഷത്തോടടുക്കുന്നു ഭരണം എങ്ങനെയുണ്ട് എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ നമുക്ക് നമുക്കുറപ്പുണ്ട് ഒരു സി പി ഐ എമ്മിൻ്റെ കടുത്ത അനുഭാവികൾക്കൊരു പക്ഷേ ഇത് വളരെ നല്ല ഭരണമാണ് കേരളത്തിൻ കേരളം മാതൃകയായി വികസിച്ചു കൊണ്ടിരിക്കുന്നു വലിയ വലിയ വികസനങ്ങൾ നടക്കുന്നു ഭരണം നടക്കുന്നു ക്രമസമാധാനം മെച്ചപ്പെട്ടതാണ് തൊഴിലില്ലായ്മ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ വളരെ അതായത് ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ സി പി ഐ എമ്മിൻ്റെ കടുത്ത അനുയായികൾക്ക് പറയാനാകുമായിരിക്കും പക്ഷേ സാധാരണ രീതിയിൽ നിഷ്പക്ഷമായ നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു നാറിയ ഭരണം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ പാർട്ടിക്കോ മുന്നണിക്കോ പുറത്ത് എന്നുള്ള ഒരാളോട് ചോദിക്കുന്നതിന് മുന്നേ നമ്മൾ എൽ ഡി എഫിനകത്ത് തന്നെയുള്ള ആളുകളുടെ അഭിപ്രായ പ്രകടനം പരിശോധിച്ചാൽ മതി സമ്പൂർണ്ണ പരാജയമാണ് ഈ പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാർ എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും സി പി ഐയുടെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുകയാണ് ആ സമ്മേളനത്തിൽ വന്ന വിമർശനങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ മതി മുഖ്യമന്ത്രി നാൽപ്പത്തിരണ്ട് വാഹനങ്ങളുള്ള ഒരു വാഹന വ്യൂഹമായിട്ടാണ് സഞ്ചരിക്കുന്നത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അദ്ദേഹം ആ ആരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ എവിടെ നിന്നാണ് അദ്ദേഹം സുരക്ഷാ ഭീഷണി നേരിടുന്നത് എന്ന് അദ്ദേഹം അദ്ദേഹം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പും വ്യക്തമാക്കേണ്ടതാണ് നമുക്ക് ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയോ ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ സഞ്ചരിക്കുന്നത് ഇതുപോലെയായിരുന്നു അത് കണ്ട് നമ്മൾ ചിരിച്ചവരാണ് എന്തിനാണ് ഇവർ ഇത്രയും വലിയൊരു സുരക്ഷാ സംവിധാനങ്ങൾ ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരുക്കുന്നത് അന്ന് എൽ ടി ടിയുടെ ഭീഷണി ഉണ്ടായിരുന്നു ആന്ധ്രാ മുഖ്യമന്ത്രിക്കാണെങ്കിൽ മാവോവാദികളുടെ ഭീഷണി ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളുണ്ട് പക്ഷെ കേരള മുഖ്യമന്ത്രിക്ക് ആരുടെ ഭാഗത്ത് നിന്നാണ് ഈ ഭീഷണിയുള്ളത് എന്നിട്ടും അദ്ദേഹം നാൽപ്പത്തിരണ്ട് വാഹനങ്ങളുള്ള ഒരു വാഹന വ്യൂഹത്തിൽ വേണം സഞ്ചരിക്കുന്നത് അദ്ദേഹം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് സഞ്ചരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് പറയുന്നത് മറ്റാരുമല്ല എൽ ഡി എഫിലെ തന്നെ രണ്ടാമത്തെ ഘടകകക്ഷിയായ സി പി ഐ എമ്മിൻ്റെ നേതൃനിരയാണ് അവരുടെ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്ന ഒരു വിമർശനമാണ് മുഖ്യമന്ത്രി എല്ലാ വകുപ്പുകളിലും കൈയിടുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട് ചൂണ്ടിക്കാണിക്കുന്നിടത്തെല്ലാം ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി അങ്ങനെ ഒരു മുഖ്യമന്ത്രി സി പി ഐയുടെയും മറ്റ് ഘടക കക്ഷികളുടെയും എല്ലാം വകുപ്പുകളിൽ കൈയിടുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആയിരിക്കില്ല മുഖ്യമന്ത്രിയുടെ പിന്നിലുള്ള പരിവാരങ്ങളാണ് അത് ചെയ്യുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ സി പി ഐ എമ്മിൻ്റെയും മന്ത്രിമാർക്കെതിരെയും അല്ലെങ്കിൽ നേതാക്കന്മാർക്കെതിരെയും മാത്രമല്ല ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറാണ് എൽ ഡി എഫ് കൺവീനർക്കെതിരെ കടുത്ത വിമർശനമാണ് സി പി ഐയിൽ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത് അതോടൊപ്പം സി പി ഐയുടെ മന്ത്രിമാർക്കെതിരെയും വലിയ വിമർശനങ്ങളുണ്ട് വലിയ ഭൂലോക പരാജയമാണ് സി പി ഐയുടെ മന്ത്രിമാർ എന്നാണ് പറയുന്നത് കൃഷി വകുപ്പിൽ കാര്യങ്ങളെല്ലാം കുത്തഴിഞ്ഞു കിടക്കുന്നു കാർഷിക രംഗത്ത് ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്ന് സ്വന്തം പാർട്ടിയുടെ മന്ത്രിമാരെ തന്നെ സ്വന്തം സ്വന്തം പാർട്ടിയുടെ ജില്ലാ സമ്മേളനം കുറ്റപ്പെടുത്തുന്ന അവസ്ഥയാണ് ആനിരാജ എന്ന സി പി ഐയുടെ നേതാവ് ദേശീയ നേതാവിനെ വ്യക്തിപരമായി അടച്ചധിക്ഷേപിക്കുമ്പോൾ ഒരു പുരോഗമന സമൂഹത്തിന് യോജിക്കാത്ത ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സി പി ഐ എമ്മിൻ്റെ നേതാവ് എം എം മണി അടച്ചധിക്ഷേപിച്ചപ്പോൾ സി പി ഐയുടെ നേതാവ് കാനം രാജേന്ദ്രൻ മിണ്ടാതിരുന്നത് ശരിയായില്ല എന്നാണ് പറയുന്നത് പല സംഗതികളിലും അല്ലെങ്കിൽ പല മേഖലകളിലും പല നയങ്ങളിലും സി പി ഐ എമ്മിൻ്റെ നയം ഇടതുപക്ഷത്തിന് യോജിച്ചതല്ല പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിൽവർ ലൈൻ പോലുള്ള വലിയ പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതിക്ക് വേണ്ടി സി പി ഐ എം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സി പി ഐ തിരുത്തൽ ശക്തിയായില്ല എന്നാണ് പാർട്ടിക്കുള്ളിലെ എതിർപ്പ് ഇങ്ങനെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ സി പി ഐയുടെ ജില്ലാ സമ്മേളനത്തിൽ തന്നെ ഉയരുമ്പോൾ മറ്റു പാർട്ടികളിലെയോ പ്രതിപക്ഷത്തെയോ സാധാരണ ജനങ്ങളുടെയോ അഭിപ്രായത്തെക്കുറിച്ച് ഇനി നമ്മൾ തിരയേണ്ടതില്ല ആ അഭിപ്രായം പരിശോധിക്കേണ്ടതേയില്ല ഇടതുമുന്നണിയിലെ സുപ്രധാനമായ ഒരു ഘടകകക്ഷി തന്നെ ഇങ്ങനെ പറയുമ്പോൾ ഭരണം സമ്പൂർണമായ പരാജയമാണ് എന്ന് ഉറപ്പാക്കാൻ മറ്റെന്ത് സൂചികയാണ് ആവശ്യമുള്ളത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്